പയ്യന്നൂർ മുറുക്കിൻ്റെ പെരുമയും പാരമ്പര്യ തനിമയും നിലനിർത്തിപ്പോരുന്ന മുതിർന്നവരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര തുടരുകയാണ്. ചെറിയൊരു പ്രദേശത്തെ വളരെയേറെ കുടുംബങ്ങളാണ് മുറുക്ക് നിർമ്മാണം പരമ്പരാഗതമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുറുക്ക് വിൽപ്പനയിലൂടെ തന്നെയാണ് അവരിലധികവും ഇന്ന് കഷ്ടിച്ച് മോശമല്ലാത്ത നിലയിൽ ജീവിച്ചു പോകുന്നതെന്നും മനസ്സിലായി. അതേസമയം ഇവർക്കിടയിൽ മുറുക്ക് നിർമ്മാണത്തിലെ പാരമ്പര്യ തനിമയെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ വ്യവസായ സംരംഭമായി വളർത്തിയെടുത്ത ഏതാനും വ്യക്തികളും ഇവിടെയുണ്ട്. മുറുക്ക് നിർമ്മാണത്തിൽ വിജയിച്ചൊരു വ്യവസായി പടോളിയിലെ KV ദിനേശന്റെ കുടുംബത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കുടുംബത്തിലെത്തിയപ്പോൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാനെത്തിയത് ആദ്യം കുടുംബനാഥയായ ശ്രീകലയാണ്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്, പരമ്പരാഗത മുറുക്ക് നിർമ്മാണത്തിൽ കുടുംബ സ്ത്രീകൾ വഹിക്കുന്നത് നിർണായകമായ പങ്കാളിത്തമാണല്ലോ എന്ന്. മുറുക്ക് നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്നും പ്രദേശത്തിൽ നിന്നും മുറുക്കുകളുടെ ലോകത്തെത്തിപ്പെടുകയും തൻ്റെതായൊരു കരുതലും കഠിനാധ്വാനവും ജീവിതവൃതമാക്കി മാറ്റുകയും ചെയ്ത ശ്രീമതി ശ്രീജയുടെ ജീവിതാനുഭവങ്ങൾ നമുക്കാദ്യം അടുത്തറിയാം. എന്നിട്ട് മതിയല്ലോ നമുക്ക് വ്യവസായിയുടെ ജീവിതം അറിയാൻ. ഞാൻ വരുമ്പോൾ ഇവര് സാധാരണ ഒരു സാധാരണ മുറുക്ക് പണിയെടുക്കുന്നുണ്ട്, ഒരു ഷെഡില് ചെറിയ തോതിൽ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ഇവരെ ഇളയമ്മയൊക്കെ ആണ് അടുപ്പിനിരിക്കും. പിന്നെ ഏട്ടൻ്റെ ഇളയപ്പൻ്റെ മോൻ്റെ ഭാര്യമാർ പേക്കെയും അടുപ്പിനിരിക്കും, അവരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അന്നേരം എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയുന്നുണ്ടായിട്ട് കുറച്ച് ഭയങ്കര അത്ഭുതമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. അന്നേരം എനിക്ക് ഭയങ്കര പക്ഷെ ഞാൻ അന്നേരം ഈ നമുക്കന്നേരം മില്ലോ അങ്ങനെ ഇവിടെ വീട്ടിലൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. മില്ലിലേക്ക് പോയിട്ട് വേണം അരി പൊടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കത്തിക്കുന്ന ഇത് വിറകായാലും ചിരട്ടയായാലും റോഡുണ്ടായിരുന്നില്ല. റോഡിലേക്ക് പോയിട്ട് വേണം ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാധനവും അങ്ങനെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. റോഡിലേക്ക് തലയിൽ വെച്ചിട്ട് ചുമന്നിട്ട് ഉള്ള റോഡിലേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ടാണ് അന്നേരം കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 2003 അങ്ങനെ ആകുമ്പോഴാണ് ഇദ്ദേഹം പിന്നെ ചെറിയ ചെറിയ തോതിൽ പിന്നെ പുറത്തേക്കുള്ള സാധനങ്ങൾ അയക്കുന്നത്. പാരമ്പര്യ രീതിയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭയങ്കര കഷ്ടപ്പാടും ഭയങ്കര എഫേർട്ടും കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. അന്നേരം കൂട്ടുകുടുംബത്തിൽ എല്ലാവരുടെ കൂടെ നിന്നിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. അതിനുശേഷം പിന്നെ ഞങ്ങൾ തനിച്ച് മാറി താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. ഒറ്റക്ക് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. പണിയിലെ അടുത്തേക്ക് ആടിയിലെ കാര്യങ്ങളിലായാലും ഇദ്ദേഹം ഇല്ലെങ്കിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തി എനിക്ക് കുറച്ച് വർഷം കഴിയുന്നതോറും എനിക്ക് എൻ്റെ രീതിയിൽ മാറ്റം വന്നു തുടങ്ങി. ഇപ്പം ഇവർ ഒരു 2 ദിവസം മാറി നിന്നാലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഇപ്പം നുറുക്കിൻ്റെ കാര്യത്തിൽ എനിക്കുണ്ട്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നല്ലോണം കഷ്ടപ്പാടുണ്ട്. രാവിലെ മുതൽ രാവിലെ 8 മണി തുടങ്ങിയാൽ വൈകുന്നേരം 5 മണി വരെ നന്നായിട്ട് ബുദ്ധിമുട്ടുള്ള വർക്ക് തന്നെയാണ് നുറുക്ക് പണിയുടെ കാര്യത്തിൽ. എന്താ പറഞ്ഞാൽ അവിടെ പണിയെടുക്കുന്ന അവരുടെ കാര്യമായാലും ചൂടിലും മഴയത്തും എല്ലാ സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മയും അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാനും എല്ലാത്തിനും എന്താ പറയുക അവിടെ പോയി നോക്കാനും കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഞാനും എൻ്റെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ വരുന്ന കാലത്ത് ചായ വെക്കാൻ പോലും എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. ചായ വെക്കാനോ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് കറിയൊക്കെ വെക്കുന്നത് ഞാൻ എഴുതിയിട്ടായിരുന്നു. മുമ്പൊക്കെ കറി എന്ത് വെക്കണം എന്നുള്ളത് പുസ്തകത്തിൽ എഴുതി പഠിച്ചിട്ടായിരുന്നു ഞാൻ കറിയെല്ലാം വെക്കുക. പക്ഷേ ഒരുപാട് ഇതായിട്ടുണ്ട്, വെള്ളം പോലെയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ മെല്ലെ മെല്ലെ ഞാൻ സാധാരണ വേറെ താമസിക്കാൻ തുടങ്ങിയ പിന്നെ മെല്ലെ മെല്ലെ ഞാൻ എൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എത്ര ആൾ ഒരു 10-50 ആൾ ഒറ്റക്ക് വന്നാലും ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് തന്നെ ഈ ഇത്രയാക്കുക. 50 ആൾക്കാണെങ്കിലും ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്യും. ഇപ്പോൾ ഇവിടെ പണിയെടുക്കുന്ന ജോലിക്കാർക്കായാലും 10 മണിക്കായാലും ഉച്ചക്കായാലും ഭക്ഷണമെല്ലാം ഒറ്റക്ക് തന്നെ ചെയ്യുന്നു. മക്കളെ കാര്യങ്ങൾ നോക്കുന്നു, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നു. പാരമ്പര്യമായിട്ട് ഈ നുറുക്കിൻ്റെ ജോലി ഇല്ലത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് കാണുന്ന ഈ സാധാരണ നിലയിലേക്ക് ജീവിച്ചു പോകാനല്ലേ കഞ്ഞുപിടിച്ചു പോകാനല്ലേ ഒരു രീതിയിലേക്ക് ഈ നുറുക്കിൻ്റെ ഒരു പണി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ വീട്ടമ്മയാണ്. അദ്ദേഹത്തിന് ഈ ഒരു ജോലി ഇല്ലത് കൊണ്ടാണ് മക്കളെ കാര്യമായാലും എൻ്റെ കാര്യമായാലും വീട്ടുകാര്യമായാലും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഈ ഒരു ഈ പാരമ്പര്യമായിട്ട് നടത്തുന്ന നുറുക്കിൻ്റെ ജോലി ഉള്ളത് കൊണ്ട് മാത്രമാണ്. SLC കഴിഞ്ഞപ്പോൾ ഞാൻ ഷിമുവിലേക്ക് പോയി. ഹട്ടൻ്റെ കൂടെ ജോലി ചെയ്തു. അവിടെ ഹോട്ടലായിരുന്നു. പിന്നെ അവിടെ അത് വലിയ നിലക്ക് വിജയിക്കാത്തത് കൊണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഇവിടെ വലിയ തൊഴിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ സന്തോഷ് കടല സന്തോഷ് പറഞ്ഞു എന്നോട്. സന്തോഷോട് ചോദിച്ചു ഇങ്ങനെ അവൻ്റെ വീട്ടിൽ നല്ലോണം വർക്കുണ്ട്. അപ്പോൾ സന്തോഷോട് ചോദിച്ചു ഇങ്ങനെ സന്തോഷം ഇങ്ങനെ പണി വേണം എനിക്ക് ഇങ്ങനെ. പിന്നെ അതുകൊണ്ട്
പണിയുണ്ട് ചോദിച്ചു. അന്നേരം പറഞ്ഞു വന്നാൽ നീ ഒരു രണ്ടു മൂന്ന് ദിവസം വന്ന് വാന്ന് പറഞ്ഞു. അവിടെ ഒരു അഞ്ചോ ഒരു ചട്ടിയാണ് ഉണ്ടായത്. ഒരു അടുപ്പ് തന്നെ സാധാരണ നുറുക്ക് കൂടുന്നു, അരി മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. വാലാട്ടൻ അത് വിൽപ്പനക്കായുള്ള സൈക്കിളിലാണ് വിൽക്കാൻ പോകുന്നത്, പച്ചരിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അയാൾ പിന്നെ വളരെ എല്ലാ ബേക്കറികളിലാണ് വാലാട്ടൻ അന്ന് സപ്ലൈ ചെയ്യുന്നത്. പിന്നീട് ഞാൻ എല്ലാ ദിവസവും അവിടെ വർക്കില്ല, എല്ലാ ദിവസവും നമുക്ക് തൊഴിൽ വേണമെന്നുള്ള നിലക്കൊണ്ട് അടുത്ത വീട് അടുത്ത ഗ്രൂപ്പായ വീടുകളിൽ നമ്മൾ കുഞ്ഞപ്പൻ എന്ന് പറയുമ്പോൾ അംഗം കുഞ്ഞപ്പൻ എന്നില്ല, അവരെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരു രണ്ട് ദിവസം നമ്മൾ വർക്ക് ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ കൊച്ച കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞെടുക്കുക, അവരുടെ വീട്ടിലൊരു രണ്ട് ദിവസം വർക്ക് ചെയ്തു. അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ടാണ് നമ്മൾ നേരത്തെ പണി കൊണ്ടുപോയത്. വാലാട്ടനെടുക്കുക ഒരു നാല് ദിവസം, അടുത്ത വീട്ടിൽ രണ്ട് ദിവസം, ഈ ബാബുവിൻ്റെ ഈ കൊച്ച കുഞ്ഞിരാമട്ടൻ്റെ എടുക്കുക ഒരു ദിവസം. അങ്ങനെ ബാക്കി ഞായറാഴ്ച ലീവുകളിന് എടുക്കും. അത് ഈ പ്രദേശത്തെ എല്ലാ യുവാക്കളും ഒട്ടുമിക്ക ആളുകളും ഈ രീതിയിലാണ് ജോലി ചെയ്യുന്നത്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജ്യേഷ്ഠം പറഞ്ഞു, ഇങ്ങനെ പിന്നെ എന്തെങ്കിലും നീ ഒരു സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണം, ഒരു വിവാഹം കഴിക്കണ്ടേ എന്നതിലൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ സ്വന്തമായി അടുപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ വാലാട്ടനോട് സംസാരിച്ചു. വാലാട്ടൻ പറഞ്ഞു, അന്ന ഇഷ്ടീയ ചിരട്ട ഞാനെല്ലാ സംവിധാനവും കൊണ്ടുവരാം. അപ്പോൾ ഇത് പൈസ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ജി ഡി മാഷോട് സ്കൂളിൽ പോയിട്ട്, കണ്ണകാളി സ്കൂളിൽ പോയിട്ട് പറഞ്ഞു, ഒരു 10,000 രൂപ ലോണ് തരണം മാഷെ. ആ മാഷ് പറഞ്ഞു, നീ അത് ഇപ്പോൾ തന്നെ വാങ്ങിച്ചോ, റെഡി, ഒരു 10,000 രൂപ ലോൺ തന്ന്. അപ്പോൾ തന്നെ അടുപ്പ് കെട്ടാനുള്ള സംവിധാനം, വാലാട്ടൻ എല്ലാ സഹായവും, അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള എല്ലാ സഹായവും വാലാട്ടൻ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, അത് ഓരോരാളുടെ ഒരു മെൻറ്റാലിറ്റിയാണ്. നമുക്കിപ്പോൾ ഒരു പിന്നെ സംരംഭം അത് വിജയം ഒന്നും ആലോചിച്ചില്ല, അപ്പോൾ നമ്മളത് റെഡിയാക്കി ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അത് അച്ചപ്പം സ്വന്തം, എനിക്കങ്ങനെ അച്ചപ്പം മുക്കാനോ കൃത്യമായി നുറുക്ക് പണിയോ അറിയില്ല. കൃത്യമായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നീട് ഞാൻ സ്വയം പഠിച്ചതാണ് അച്ചപ്പ് ഉണ്ടാക്കാനും പിന്നെ നുറുക്ക് ഉണ്ടാക്കാനും കൃത്യമായി അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊക്കെ പഠിച്ചതാണ്. ഈ അച്ചപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് ഒരു ദിവസം ഉണ്ടാക്കി, അത് സ്വയം സൈക്കിളിൽ ചവിട്ടി മാർക്കറ്റിൽ സപ്ലൈ ചെയ്തു, പിന്നെ ഓരോ ബേക്കറികളിൽ കൊണ്ടു കൊടുത്തു. അത് വീണ്ടും അത് നിർത്തി, വീണ്ടും കുറച്ച് നുറുക്കുണ്ടാക്കി, അത് കുറേ ദിവസം കണ്ണൂർ മാർക്കറ്റുകളിൽ സപ്ലൈ ചെയ്തു. പലരും അവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനും അവരോട് പറഞ്ഞു, എൻ്റെ ഈ ഹോൾസെയിൽ കടകളിലാണ് ആദ്യം നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടു കൊടുത്തു. അപ്പോൾ അവർ എല്ലാം എടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ കുറച്ച് ദിവസം നുറുക്ക് ബാക്കിയാവുമ്പോൾ അത് മോശമാവും, അത് വീണ്ടും അടുപ്പിലേക്ക് തന്നെ തട്ടും, അത് കളയും. അത് വീണ്ടും നുറുക്കെടുക്കും, അത് വീണ്ടും കുറച്ച് ദിവസം വെക്കും, അത് വീണ്ടും അവസാനിപ്പിക്കും. അങ്ങനെ കുറേ ദിവസം എടുത്ത് സൈക്കിളിലാണ് ആദ്യമെല്ലാം ആഴ്ചയിൽ 3-4 ദിവസം ഈ ബോക്സിൽ കെട്ടിയിട്ട് പല കോറോത്ത് പല സ്ഥലങ്ങളിൽ ആദ്യം സപ്ലൈ ചെയ്തത്. അങ്ങനെ നുറുക്കുണ്ടാക്കിയിട്ട് തന്നെ കണ്ണൂർ ഭാഗത്താണ് പോയത്. അപ്പോൾ ആടെയും വളരെ മത്സരമായിരുന്നു, റേറ്റെല്ലാം കുറച്ച് അങ്ങനെ മാർക്കറ്റ് പിടിച്ച്. അത് ഒരു 10 വർഷത്തോളം നമുക്ക് വലിയൊരു വിജയമൊന്നും കണ്ടില്ല. ഒരു സാധാരണ 2-3 ദിവസം പണിയെടുക്കും, അതവിടെ അവസാനിക്കും, വീണ്ടും വരുന്ന കടം പണി. ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, നമുക്ക് ഈ 3 പണിയെടുത്താലൊന്നും ഒരിക്കലും നമുക്കത് കൃത്യമായിട്ട് ചിലവെല്ലാം വരുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അത് വീണ്ടും അവസാനിപ്പിച്ചു. വീണ്ടും ആരോടെങ്കിലും ചില്ലറ പൈസ അത്യാവശ്യം, സജീവൻ, നമ്മൾ കൈരളിയിലെ സജീവൻ ഓയിൽ പണിക്കാൻ പിന്നെ സഹായിക്കും. അപ്പോൾ സുഹൃത്തുക്കളോട് ശിവപൊങ്ങുമാറ്, അങ്ങനെ നമ്മൾ അത്യാവശ്യം കാണുന്ന സുഹൃത്തുക്കളോടെല്ലാം പിന്നെ കാര്യമായിട്ട് സഞ്ജീവനും അന്ന് കാര്യമായിട്ട് തന്നെ സഹായിക്കില്ല. ആ സമയത്ത് കൈരളിയിൽ ഹോട്ടലിൽ ഉച്ചവരെ അവിടെ പോയി നിൽക്കും. അപ്പോൾ സജീവനത് പിന്നെ അന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പൈസ തരും. പിന്നെ എസ് പി സ്റ്റോർ, പിന്നെ ഇത് കുറച്ച് ഡെവലപ്പ് ആകുമ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് കാര്യം പറഞ്ഞു, നിങ്ങളെ കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യണം, കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പൈസ തരുമല്ലോ. അപ്പോൾ അവർ കുറച്ചും കൂടി സഹായിച്ചു. അതാണ് പിന്നീട് നമുക്ക് ഒരു ഐഡിയ കിട്ടിയത്. പിന്നെ അവൻ പറഞ്ഞു, പിന്നെ എസ് പി സ്റ്റോർ നദീമ പറഞ്ഞു, പിന്നെ ദിനേശ് ചേട്ടൻ ഒരു ഓടി നിങ്ങൾ റെഡിയാക്കുക, അപ്പോൾ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ ഓടി റെഡിയാക്കും. അങ്ങനെയാണ് ബിസിനസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നത്. ഒരു 15 വർഷത്തോളം ഒന്നുമില്ലാതെ നിലക്കാണ് ബിസിനസ് കൊണ്ടുപോയി. പിന്നെ നമ്മളിത് എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞ് പഠിക്കാൻ തുടങ്ങി. എങ്ങനെ ബിസിനസ് ചെയ്യും, എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യും, എങ്ങനെയാണ് മാർക്കറ്റ് പുതിയ കാലത്തെ മാർക്കറ്റ് എന്നുള്ള നിലക്ക് നമ്മൾ വായിച്ച് പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ നിലയിൽ ഒരു ഹാർഡ് വർക്ക്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു തൊഴിൽ ആണെങ്കിൽ നമുക്കത് അതിന് ഒരു സമയമുണ്ട്, 8 മണി മുതൽ അല്ലെങ്കിൽ 10 മണി മുതൽ 5 മണി വരെ. ഇതിന് സമയമോ കാലമോ ഒന്നുമില്ല. അപ്പോൾ ഇത് ആവശ്യക്കാർ എപ്പോഴാണോ ആ സമയത്ത് അപ്പോൾ അവർക്ക് കൊണ്ടുകൂടുക. അത് ബേക്കറി ആണ് ശരി, എവിടെയാണെങ്കിൽ ആരാണ് ആവശ്യക്കാരൻ അവന് വിറ്റഴിക്കും. അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഈ പുതിയ കാലത്തെ മാർക്കറ്റ് പറഞ്ഞാൽ വില പ്രശ്നമല്ല, ക്വാളിറ്റിയാണ് മുഖ്യം.
അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൊണ്ട് കൊടുക്കുന്ന അവനോടത് വാങ്ങിക്കും. ഇത് അന്ന് ഈ കോഴയിൽ ഗിർക്കിലിൻ്റെ ഇതിലാണ് ജ്യേഷ്ഠനോ അച്ഛനും കൂടിയിട്ടാണോ എൻ്റെ ഒരു ഓർമ്മയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാനും ഈ ചെറുമക്കാവിലെല്ലാം പോയി ഈ ടിന്നിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വിറ്റിട്ടുണ്ട് ഉത്സവത്തിന്. അപ്പോൾ ആ ഈ ജ്യേഷ്ഠനാണ് അത് മെയിനായിട്ട് അച്ഛനും ജ്യേഷ്ഠനും ആണ് എൻ്റെ ഒരു ഓർമ്മയിലൊരു സംഭവം. അവരാണിത് കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് അത് കാലം മാറി ഇളയപ്പൻ അത് ചെയ്യാൻ തുടങ്ങി. അത് പരമ്പരയും പിന്നീട് ചേരുവകളെല്ലാം നമ്മൾ പിന്നെ പുതിയ കാലത്ത് രൂപപ്പെടുത്തിയെടുത്തതാണ്. അന്ന് പൂളപ്പൊടിയിൽ നിന്നും ഇന്നത് അരിപ്പൊടിയിലേക്കും ഉഴുന്നുപൊടിയിലേക്കും എത്തി. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാറ്റവും അതിൻ്റെ ചേരുവകളിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് പുതിയ കാലത്തുണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ മാറി. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ ഇന്ന് ഇറങ്ങുന്നുണ്ട് എങ്കിലും ആ ഒരു മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ കണ്ണപുരത്തായിരുന്നു ആടെ അത് അന്യനിൽ നിന്ന് പോകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം കുറവ്. ഈ തൊഴിലാളികൾ ചെറിയ കൈയ്യൊണ്ടാണ്, മിഷണറീസ് ഇനി അങ്ങനെ ഒരു വലിയ ഗുണം ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. കൈയ്യൊണ്ടാണ് തൊഴിലാളികൾ ചെയ്യുന്നത്. ആ അവർ ചെറിയ സമയത്തിനുള്ള വലിയ കൂലി വാങ്ങിക്കും. ആ വാങ്ങിക്കുന്നതോട് കൂടിയിട്ട് ഈ ഉൽപ്പന്നം മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി. അപ്പോൾ ആളുകൾ വലിയ ഇത് വാങ്ങിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായി അവരിൽ നിന്ന് പിന്മാറി. അതാണ് കണ്ണപുരത്ത് സംഭവിച്ചതെന്നാണ് എൻ്റെ ഒരു ഇതിൽ എൻ്റെ ഒരു മനസ്സിലാക്കുക. ഞാൻ അവിടെ ഒരുപാട് ഇപ്പം ചെയ്യുന്നവർ ചെറിയ രീതിയിൽ ചെയ്യുന്നവരുണ്ട്, പിന്നീട് ഇവർ മിക്സ്ചറാണ് അവിടെ കൂടുതലായി ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. പക്ഷേ ഇപ്പോൾ നമ്മൾ 800 രൂപയും ചിലവും കൊടുത്തിട്ട് ഇവർ ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ പരമാവധി കൂലി തൊഴിലാളി ഏറ്റവും നല്ല നിലക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ രുചി ഭേദങ്ങൾ, അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം ഇതുവരെ നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ ഉഴുന്നിൻ്റെ സിസ്റ്റത്തിലും അതിൻ്റെ കൂടുന്ന ചേർക്കുന്ന ചേരുവകളിലും അപ്പോൾ മറ്റ് പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഒരുപാട് നുറുക്കുകൾ ഇറങ്ങുന്നുണ്ട് എങ്കിലും നമ്മളെ മാർക്കറ്റിൽ ഈ നുറുക്ക് എന്തായാലും വിറ്റഴിയുന്നുണ്ട്. അതായത് നമ്മളൊരു ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിൽ പുതിയ രീതിയിൽ പുതിയ സാധനങ്ങൾ വ്യത്യസ്ത നിലക്ക് നുറുക്ക് ഇറങ്ങുന്നുണ്ട്, ആളുകൾ വാങ്ങിച്ചു പോകുന്നുണ്ട്. അത് അതിൻ്റെ ഒരു ക്വാളിറ്റി, ഈ ഒരു ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒരു പിന്നെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ പാരമ്പര്യമായ ഒരു പിന്നെ മുറുക്ക് മറ്റ് മുറുക്ക് ടേസ്റ്റ് ഉണ്ടാവാം. പക്ഷേ എങ്കിലും ഇത് ഒരു അതിൻ്റെ ഒരു പാരമ്പര്യമായി തന്നെ ചെയ്യുന്നത് കൊണ്ട് അത് നിലനിൽക്കും എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ അത് ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ എന്തെങ്കിലും മറ്റ് വ്യത്യാസങ്ങൾ ഉണ്ടാവും ആ സാധനത്തിൽ. പക്ഷേ ഇത് ഒന്നുമില്ല, അതിൻ്റെ പാരമ്പര്യമായി തന്നെ അത് ചെയ്യുന്നത് കൊണ്ട് ആ നുറുക്കിൻ്റെ മാർക്കറ്റ് ഒരിക്കലും കുറയില്ല. മറ്റൊന്ന്, ഏത് മിഷനറിയും ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഗുജറാത്തിൽ നിന്നായാലും പല ചെറിയ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങണം. പക്ഷേ നമ്മളൊരു മാർക്കറ്റ് എല്ലാ കാലത്തും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. നമ്മളതിൽ വേറൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരാളുകൾ പറഞ്ഞു കുറച്ച് പിന്നെ പുറത്തേക്ക് നുറുക്ക് പോകണമെന്ന് പറഞ്ഞു, ഞാൻ ഒരു സാമ്പിൾ അയാൾ കൊടുത്തു, അയാൾ ആ നുറുക്ക് കൊണ്ടുപോയി. അപ്പോൾ അയാൾ ഒരു സാദിക്ക് എന്ന് പറഞ്ഞ ഒരു പിന്നെ ഈ ആലുവയിലാണ്. അയാൾ പയ്യന്നൂര് വന്നു എന്നോട് പറഞ്ഞു, ദിനേഷ് കണ്ണൂരാണ് അയാൾ വൈഫ് ഹൗസ്, അവിടെ നിന്ന് കണ്ട് കുറച്ച് നുറുക്ക് സാമ്പിൾ വാങ്ങിച്ച് അത് കൊണ്ടുപോയി. അത് മാർക്കറ്റിൽ അവിടെ എല്ലാം പൊടിഞ്ഞു പോയി, ഒരു 50 ബോക്സ് ആളുകൾ അടച്ച് അത് പൊടിഞ്ഞു പോയി. പൊടിഞ്ഞു പോയി പിന്നെ വീണ്ടും അയാൾ ഓർഡർ തന്നു. ആ ഒരു ചെറിയ മാർജിൻ, നമുക്കൊരു വർക്ക്, നമ്മൾ ദൈനംദിന എല്ലാ ദിവസവും വർക്ക് നടന്നു പോകുമല്ലോ വിചാരിച്ച് നമ്മൾ പിന്നെ ഒരു അപ്പോൾ ഇനി ഒരാവശ്യം കൂടി രണ്ടടുപ്പാക്കി. അത് അങ്ങനെ നീണ്ടുപോയില്ല, കുറച്ച് ഒരു കുറേ നഷ്ടം വന്നു. ഈ ഇതാടെ എത്തുന്ന സമയം, അവിടെ എത്തുന്ന കപ്പൽ പിന്നെ സമയം ദൈർഘ്യം അതെല്ലാം കൊണ്ട് ചിലപ്പോൾ ഈ നുറുക്ക് കാറിലടിച്ച് അടിച്ചു പോയി, മോശമായി പോയി. അങ്ങനെ 10-50,000 രൂപ കുറേ പൈസ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും അയാളോട് ഓർഡർ വാങ്ങിച്ചാൽ നഷ്ടം നേത്തി നമ്മൾ രണ്ടാളും, ആ അയക്കുന്ന കമ്പനിക്കാരനും നമ്മളും തമ്മിൽ അത് വഹിച്ചു. അത് വീണ്ടും അയാൾക്ക് ആ നുറുക്ക് കൊടുത്തു. പിന്നെ ഈ വിലക്കയറ്റമാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വലിയൊരു പ്രയാസം. ഈ നുറുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇത് ആ മാർക്കറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് പരമാവധി കുറച്ച് കൊടുത്ത് നമുക്ക് എല്ലാ ദിവസവും വർക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓർഡർ ഞാൻ പരമാവധി പിടിച്ചു തരാറ്. അങ്ങനെയാണ് അത് പിന്നീട് കുറച്ചും കൂടി രണ്ടടുപ്പിലേക്ക് മാറി. പിന്നെ അയാൾക്ക് അത് പിന്നെ ഒരു ഘട്ടം വന്നപ്പോൾ ഈ കൊറോണ ഇതെല്ലാം ആ സാധനം സപ്ലൈ ചെയ്യാൻ പറ്റാതായി, അത് നിർത്തി. ഗൾഫിൽ ഈ നിപ്പ വൈറസ് വന്നതോടുകൂടിയിട്ട് ഈ സാധനങ്ങൾ ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് ഇനി വലിയ ലാബ് ടെസ്റ്റ് ചെയ്യാൻ 10-12,000 രൂപ വരും. അപ്പോൾ അതെല്ലാം കൂടി ഇതിൻ്റെ കോസ്റ്റ് കൂടുന്നതുകൊണ്ട് അയാൾ ഇത് നിർത്തി. അപ്പോൾ അങ്ങനെ വേറൊരു കമ്പനി ിലേക്ക് പോയി, അയാൾ അവരെ ബ്രാൻഡിൽ ചെയ്യാൻ തുടങ്ങി. അത് നന്നായിട്ട് ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ട് ഏറ്റവും നല്ല നിലക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വേറൊരു കമ്പനി അയാൾ ബേസ് ചെയ്ത് വേറൊരു കമ്പനി ഓർഡർ കൊടുത്തു,
സാമ്പിൾ കൊടുത്തു അവർ ഓർഡർ വന്നു, അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ പാരമ്പര്യത്തിൽ നിന്നും മാറാതെ അതിൽ യാതൊന്നും വേറെ വിട്ടുവീഴ്ചയില്ല. ഇതും മാത്രം നമ്മൾ എല്ലാം കൃത്യമായിട്ട് ചേരുവകളെല്ലാം ചേർത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് ആ കൃത്യമായിട്ട് ഓർഡർ റെഗുലറായിട്ട് പോകുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ഒരു കൃത്യമായ ഓർഡർ തന്നെ ചെറിയ ഇപ്പം കുറച്ച് വർക്ക് കുറവുണ്ട് ഈ വിഷു വെച്ച് അതുവരെ നന്നായിട്ട് നമ്മൾ. അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് അടുപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, എല്ലാ ദിവസവും വർക്കില്ല, ചില മാസങ്ങളിലെല്ലാം ഒരു മാസം ഫുള്ളായിട്ട് വർക്ക് ഉണ്ടാവില്ല. ഒരു അങ്ങനെ ഒരു ഏപ്രിൽ മെയ്യിൽ തീരെ വർക്ക് ഉണ്ടായിട്ടാണ്, ബാക്കി എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ചപ്പെടുക്കും. ഇനിയിപ്പോൾ അത് ഒരു ചെറിയൊരു മാറ്റം വരുത്തി ചെറിയൊരു കമ്പനികൾക്ക് ഒരു പൗപ്പത്ത് ബോക്സായിട്ട് കൊടുക്കണം എന്നാഗ്രഹമുണ്ട്. ഒരു 1940 ഈ നുറുക്ക് രംഗത്ത് എടുക്കുന്ന ആളുകളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. മമ്പലത്തായാലും കുറേ ആളുകൾ നിർത്തിപ്പോയിട്ടുണ്ട്, കുറേ ആളുകൾ ഇപ്പോൾ നല്ല നിലക്ക് ചെയ്തു വരുന്നവരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തൊഴിലാളി, അപ്പോൾ അവരാണ് തൊഴിലാളികളാണെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. അവർക്കിപ്പോൾ ഒരു മെച്ചപ്പെട്ട കൂലിയും നല്ല ചിലവുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരും കൂടി സഹായിച്ചു കഴിഞ്ഞാൽ ഈ തൊഴിൽ പരമ്പരാഗതമായി നിലനിർത്തും. അപ്പോൾ പുതിയ ആരും ഈ രംഗത്ത് കടന്നു വരുന്നില്ല എന്ന വലിയൊരു ക്രൈസിസ് ഉണ്ട്. അപ്പോൾ ഇനിയൊരു പരിമിതിയുണ്ട്, ഒരു ഹാൻഡ്മെയ്ഡ് സാധനത്തിന് പരിമിതിയുണ്ട്, അത് ഒരു പ്രൊഡക്ഷന് പരിമിതിയുണ്ട്. അപ്പോൾ ഈ അനുദിനം കോവിഡിന് ശേഷം വലിയ വിലക്കയറ്റമാണ്. പാം ഓയിലായാലും ഉഴുന്ന് പരിപ്പായാലും അരി ജി എസ് ടി കൂടിയ പിന്നെ അരിക്ക് വലിയ വർധനവാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ നമ്മൾ വിറ്റഴിക്കാൻ വലിയ പ്രയാസമാണ്. ആളുകൾ ഒരു സാധനം, ബ്രാൻഡഡ് സാധനം ഒരു മാക്സിമം റേറ്റിന് ആൾ വാങ്ങിക്കൂലോ. അപ്പോൾ അതിന് കൂടുതൽ റേറ്റായാലും ആൾ വാങ്ങിക്കൂല. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ വലിയൊരു ക്രൈസിസ് ഉണ്ട്, അതിന് ഒരു മാർക്കറ്റ് പരിമിതിയുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിച്ചാലേ ഈ മേഖലയിൽ നമുക്ക് തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഈ ഉൽപ്പാദകരും എല്ലാവരും കൂടി സഹകരിച്ചിരുന്നാലേ ഈ മേഖല ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക്, ഈ പരമ്പരാഗത തൊഴിൽ മേഖല നിലനിർത്താനും അതിനെ പരിപോഷിപ്പിക്കാനും കഴിയുള്ളൂ. നമ്മൾ നിലനിർത്തിയവരുണ്ട്, പൊളിഞ്ഞുപോയി അവസാനിപ്പിച്ചവരുണ്ട്, പുതിയ ആളുകൾ ഈ രംഗത്ത് കടന്നു വരുന്നവരുണ്ട്. വലിയ പ്രതിസന്ധി പ്രയാസങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഈ പിന്നെ ഒരു 10-20 or 50 കുടുംബങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് മാത്രം ജീവിക്കുന്നവരുണ്ട്. പക്ഷേ പിന്നീട് പറഞ്ഞാൽ ഇത് എല്ലാ വർഷവും ഒരു പിന്നെ ഒരു ഒരു 6 months അല്ലെങ്കിൽ ഒരു 10 months കൃത്യമായി തൊഴിൽ കൊടുക്കാൻ കഴിയില്ല. പൂർണ്ണമായും തൊഴിലുണ്ടാവില്ല. അത് ഈ തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് വലിയ ബുദ്ധിമുട്ട്. ഇതിനെ മാത്രം ആശ്രയിച്ച് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ആക്കും ഉൽപ്പാദകനും ഒരു നിരന്തരം വരുമാനമില്ല, അവനും ജീവിക്കാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഈ ഇപ്പം നേരിടുന്ന ഒരു വലിയ പ്രയാസം. ഈ കോവിഡിന് ശേഷം വലിയ പാം ഓയിലിനെല്ലാം വലിയ വില വർദ്ധന ഒന്ന്, ആ ഒരു 3 വർഷക്കാലം ലാഭകര നഷ്ടത്തിലായിരുന്നു നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പാം ഓയിലിന് വലിയ വില എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തല്ലേ. ഇപ്പോഴത്തെ ക്രൈസ് പറഞ്ഞാൽ ഈ അരിക്ക് ജി എസ് ടി വന്നതോടുകൂടിയിട്ട് ഇതിന് നേരത്തെ ഉണ്ടായ റേറ്റ് കുറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഒരു മാർക്കറ്റ് വിലയിൽ ഒരു സാധനം നമുക്ക് നിങ്ങളോട് ഇത്ര വില പറഞ്ഞു, ആ ഒരു വില ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ വിലയെ കവിച്ചിട്ടാണ് മാർക്കറ്റിൽ ഈ മെറ്റീരിയലിന് വില കൂടുന്നത്. സ്വാഭാവികം പറഞ്ഞവരോട് പിന്നെയും നമുക്ക് വില കൂട്ടണമെന്ന് പറയാൻ കഴിയില്ല. സ്വാഭാവികമായും നമ്മളെ ലാഭത്തിൽ നിന്ന് നമ്മളെ ഒരു പ്രയാസത്തിലായി, ഇത് നമുക്ക് കൊടുത്ത് ഒപ്പിക്കാൻ പറ്റില്ല, നമുക്ക് വിഷമത്തിലായി. അങ്ങനെയുള്ളൊരു ഒരു ഈ പരമ്പരാഗതമായ നടത്തിക്കൊണ്ടുവന്ന വലിയൊരു പ്രയാസം നമുക്ക് നേരിടുന്നുണ്ട്. ഇത്രയും ചെറിയൊരു പ്രദേശത്തെ മുറുക്ക് നിർമ്മാണ രംഗത്തെ ആശ്രയിച്ച് കഴിയുന്ന 100 തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമുണ്ടെന്ന് ഇപ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ഇനി നമ്മൾ പോകുന്നത് ഒരു യുവ മുറുക്ക് നിർമ്മാണ തൊഴിലാളിയെ കാണാനാണ്. മുറുക്ക് നിർമ്മാണവും കലയാണെന്ന് കരുതുന്ന പ്രൊഫഷണൽ നാടകരംഗത്തെ ശ്രദ്ധേയനായ നടൻ കൂടിയായ പടോളിയിലെ രഞ്ജിത്ത് പയ്യന്നൂർ. ചെറുപ്പകാലത്ത് കാരണന്മാർ ഇരുന്ന് വളക്കലാണ് നുറുക്ക്. അത് കാണുമ്പോൾ എനിക്കും ഇതിലേക്ക് വരാനുള്ളൊരാഗ്രഹം. അങ്ങനെ ഇതിൽ എന്തെല്ലാം ചേരുവകളാണ് ചേർക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് പഠിച്ചെടുക്കാനുള്ളൊരാഗ്രഹം ചെറുപ്പകാലം മുതലേ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ നുറുക്കുപണി മേഖലയിലേക്ക് കടന്നു വരുന്നത്. ആദ്യം അരി കഴുകുക. ആ അരി കഴുകി പൊതിർത്ത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് അത് കൊണ്ടുവരുന്ന് അതുപോലെ ഉയർന്ന് വറുത്ത് പാകത്തിന് വറുത്തെടുത്ത് അത് മില്ലിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവരുന്ന് അതിൽ ചേർക്കുന്ന എള്ള് ജീരകം അതിൽ ചേർക്കുന്ന അളവ് അതിൻ്റെ ചേരുവകൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇതിൽ ഇതിപ്പോൾ വളക്കലെന്ന് പറഞ്ഞാൽ ഈ നുറുക്ക് റൗണ്ട് ചുറ്റി വരുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. അന്ന് ഞാൻ എടുക്കുമ്പോൾ എൻ്റെ ചെറിയൊരു ഇളം കൈയാണ്, തയമ്പ് ഒന്നും ഇല്ലാത്ത കൈയാണ്. അങ്ങനെ ഒരു കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട് ഈ പണിയെടുക്കുമ്പോൾ എനിക്ക്.
അത്രയും കൈ ചോര പോലെയായിന് ഈ പണിയെടുക്കുമ്പോൾ. അത് ഒരു പണ്ടൊക്കെ ഈ മരത്തിൻ്റെ അച്ഛനുണ്ടായിന്, ഇപ്പോഴാണ് അതിൻ്റെ മാറ്റങ്ങൾ വന്നു കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓടിൽ ഉണ്ടാക്കി അത് കൊല്ലൻ്റെ കൊണ്ടുപോയി ഇരുമ്പ് കെട്ടിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരച്ചാണ് ഇപ്പോൾ. ഇപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ മിഷൻ വർക്കിലേക്ക് കടന്നു പോവുകയാണ്. അന്നേരം ആ ചെറുപ്പകാലത്ത് എൻ്റെ ഈ ഇളം കയ്യിൽ ആ ഒരു പടി ആ ഈ ഒരു തൊഴിൽ ഞാൻ പഠിച്ചെടുക്കും എന്നുള്ളൊരു വാശി കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ പഠിച്ചെത്തി. അതിൽ നുറുക്ക്, അങ്ങനെ ചിപ്സ്, അച്ചപ്പം, മിച്ചർ, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നം ഞാൻ പഠിച്ചെടുത്തു. നുറുക്ക് എൻ്റെ കാരണന്മാർ കൂട്ടുകുടുംബത്തിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. ആദ്യം ഞാൻ ഈ നുറുക്കുപണിയിൽ നിന്ന് നന്ദി പറയേണ്ടത് നമ്മുടെ കാപ്പുങ്കര കണ്ണൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, വേണുവാട്ടൻ. അവരുടെ കുടുംബത്തിലാണ് ആദ്യം ഈ നുറുക്കുപണി മേഖലയിൽ കൊണ്ടുവന്നത്. അവരെടുക്കുന്ന കണ്ട് അന്നേരം എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ജ്യോതിഷ്, ലഗേഷ് അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരിൽ നിന്നും അത് കഴിഞ്ഞ് നമ്മുടെ പണ്ടാര കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, പുള്ളി ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആ പുള്ളിയുടെ ഒക്കെ പോയി അവിടെ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്തു. അതുപോലെ നമ്മുടെ മമ്പലം ഭാസ്കരൻ എന്ന് പറഞ്ഞ ഒരാളെ കീഴിലും പോയി അവിടെ നിന്നും പഠിച്ചെടുത്തു. അങ്ങനെ ഈ പ്രദേശത്ത് ഒരുപാട് നുറുക്കു മേഖല വ്യാപകമായി ആ കാലഘട്ടം ഉണ്ടായിരുന്നു. ഓരോ വീടുകൾ ഈ നുറുക്കുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. മിച്ചർ എന്നൊരു ഉൽപ്പാദനം, അത് ചെറുകുന്ന് കണ്ണാപുരം ആ പ്രദേശത്താണ് കൂടുതൽ ഉണ്ടാവുക. അവിടെ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ പോയി അവിടെ നിന്ന് മിച്ചർ പഠിച്ചു. അവിടെ എൻ്റെ ബന്ധു എന്ന് പറഞ്ഞാൽ എൻ്റെ ശശിവല്യച്ചനാണ്, അവരുടെ കീഴിൽ നിന്ന് ഞാൻ മിച്ചർ പഠിച്ചു. അന്നേരം അവിടെ നിന്നാണ് ശശിവല്യച്ചനെടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്, പയ്യന്നൂർ വരുന്നതിന് മുപ്പട്ടെ കണ്ണാപുരമാണ് ഈ നുറുക്ക് മേഖല ഉണ്ടായതെന്നാണ് ശശിവല്യച്ചൻ എന്നാൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെയോ, അറിയില്ല. ഇപ്പം നമ്മളെ പയ്യന്നൂർ ഇപ്പം പൊതുവേ എല്ലാ വീടുകളിലും ഈ ഒരു വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നെല്ലാവരും. അതുപോലെ ഈ കണ്ണാപുരത്ത് നിന്നാണ്, പക്ഷേ കണ്ണാപുരം ഒരു സ്ഥലത്തും ആ സമയത്ത് നുറുക്കുപണിയില്ല, മിച്ചറ് മറ്റുള്ള മേഖലകൾ മാത്രമേ മേഖലയിലേക്ക് കടന്നുപോയി. അന്നേരം ഞാൻ ചോദിച്ചു എന്താ ശശിവല്യച്ച ഈ ഒരു നുറുക്കു മേഖല നിർത്തിയെത്തിച്ചു. അങ്ങനെ സാമ്പത്തികം, ഓരോ വർഷം കൂടുമ്പോൾ തൊഴിലാളികളുടെ കൂലി വർധന, അപ്പോൾ ഈ മാർക്കറ്റ് നമുക്ക് കൊണ്ടുപോയാൽ ഇനി തുച്ഛമായ ശമ്പളേ കിട്ടുള്ളൂ, ഈ കൂലി കൊടുത്തിട്ട് നമുക്ക് മുതലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഈ കണ്ണാപുരം പ്രദേശത്ത് നുറുക്കുപണി നിർത്തേണ്ടി വന്നത്. ഇപ്പോൾ അവർ മിച്ചർ, പെട്ടിയപ്പം, മൈസൂർ പാക്ക്, പിന്നെ ഇപ്പം ഒരു പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്, തക്കാളി അരി മുറുക്ക്, അതിൻ്റെ മേഖല അവർ ചേക്കേറുകയാണ്. നുറുക്ക് എന്ന രുചി ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ചൂട് സമയത്താണ് നുറുക്കിന് മാർക്കറ്റ് ഇല്ലാത്തത്. മഴക്കാലം എന്ന് വരുമ്പോൾ ഏതൊരു ആൾക്കാരും ആദ്യം വാങ്ങുന്ന നുറുക്കാണ്. ഒരു കട്ടൻ ചായയും ഒരു നുറുക്കും ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ കാര്യം നടക്കും എന്നൊക്കെയാണ്. അങ്ങനെയാണ് നുറുക്ക് മേഖലയിൽ എത്തുന്നത്. ഈ നോമ്പ് കാലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനെ കുറവിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തെ ആ സമയത്താണ് മറ്റുള്ള മേഖലയിലേക്ക് ആൾക്കാർ കയറി ചെല്ലുന്നത്. അതുകൊണ്ടാണ് ആ കണ്ണാപുരം അങ്ങനെ സംഭവിച്ചത്. അത് നമുക്ക് പയ്യന്നൂർ ഇതുവരെ സംഭവിച്ചില്ല. പയ്യന്നൂർ ഈ നുറുക്കിനെ മാത്രം സ്നേഹിക്കുകയാണ്, ആ തൊഴിലിനെ മാത്രം സ്നേഹിക്കുന്ന എത്രയോ തൊഴിലാളികളും പിന്നിൽ പ്രവർത്തിക്കുന്ന മുതലാളിമാരും ഒക്കെ ഈ നുറുക്ക് മാത്രം മതി, ഈ നുറുക്ക് മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം പയ്യന്നൂർ എന്ന്. അങ്ങനെയാണ് പയ്യന്നൂർ നുറുക്ക് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് ആകാംക്ഷ. കോവിഡ് സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു, പണിയില്ലാതെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അന്നേരം എനിക്ക് തോന്നിയ ഒരു വിദ്യ, ഞാൻ പഠിച്ച തൊഴിൽ എന്തേ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ പറ്റുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് അങ്ങനൊരു ശ്രമം ഞാൻ നടത്തി. ആ ശ്രമം നടത്തുമ്പോഴാണ് മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നത്, ഒരു കടയിൽ കൊടുക്കുമ്പോൾ പറയുന്നത് ഇതിൻ്റെ ലൈസൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വേണം. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഓരോ വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നടത്തണമെങ്കിൽ ഒരു വലിയൊരു ബഡ്ജറ്റ് നമ്മൾ കാണേണ്ടി വരും. കെട്ടിടം കിട്ടണം, പിന്നെ സ്വന്തമായി ഒരു കെട്ടിടം വേണം, അതിന് ലൈസൻസ് എടുക്കണം, ഫുഡ് ലൈസൻസ് വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, രേഖകൾ ഉണ്ടാക്കണം. ഇപ്പോൾ അത് സാമ്പത്തികമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അത് പകുതിക്ക് നിന്ന് നിർത്തേണ്ടി വന്നു. സമീപിച്ചിട്ടുണ്ട് രഞ്ജിത്തെ, ഈ പയ്യന്നൂർ നുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു, അത് ആ വിദ്യ ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു തരുമോ. ഞാൻ പറഞ്ഞു അതിനുള്ളിൽ ഈ തൊഴിൽ നിങ്ങൾ മരണം വരെ കൊണ്ടുപോയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ഉൽപ്പാദനം അതെങ്ങനെയാണ് ഉൽപ്പാദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും. അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് തരുണം എന്ന് പറയും, കാഞ്ഞങ്ങാടാണ് സ്വദേശം, ആ പുള്ളി എന്നോട് പറഞ്ഞു രഞ്ജിത്തെ നീ നുറുക്കിനെ കുറിച്ചെല്ലാം എനിക്കറിയാം, എനിക്കും തുടങ്ങിയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്, അതിന്
താങ്കളുടെ സഹായം വേണമെന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായും ചെയ്തു തരാം. അങ്ങനെ കാഞ്ഞങ്ങാട് ചെന്ന് അവരെ വീട്ടിൽ ചെന്ന് ഒരു ഷെഡ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അതിന് ലൈസൻസ് വേണം, പിന്നെ ഫുഡ് ലൈസൻസ് ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ നിർദ്ദേശം കൊടുത്തു. അതെല്ലാം ക്ലിയറാക്കി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ, പ്രകാശൻ എന്ന് പറഞ്ഞ ഒരു പണിക്കാരുണ്ട് നുറുക്ക് മേഖലയിൽ, പുള്ളി അടുപ്പ് ഈ അടുപ്പെല്ലാം കെട്ടാൻ ഭയങ്കര സാമർത്ഥ്യമാണ്. ഈ ഓട്ട് കമ്പനിയിൽ കളിമണ്ണ് ഉണ്ടാവും, അത് വേണം. പിന്നെ ഇഷ്ടിക, ഒരുപാട് ഇഷ്ടിക വേണം. പിന്നെ ഒരു പോകക്കോയിൽ, ഇതൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ വെച്ചാൽ ഞാൻ വിളിച്ചാൽ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ അവിടെ കാഞ്ഞങ്ങാട് റെഡിയാക്കി, പുള്ളിയും കൂട്ടി ഞാൻ അവിടെ കാഞ്ഞങ്ങാട് ചെന്നു. അവിടെ ഒരു അടുപ്പ് സ്ഥാപിച്ചു. അത് അടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന അടുപ്പല്ല, അത് ഒരുതരം ചട്ടി കണക്കായിട്ട്, ചട്ടിക്ക് കണക്കായിട്ട് അടുപ്പ് കെട്ടുക. ആ അടുപ്പ് കെട്ടുമ്പോൾ ചട്ടി, നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടി അടക്കം ആ സമയത്ത് വേണം. ആ ചട്ടിക്ക് കണക്കായിട്ടാണ് അടുപ്പ് കെട്ടുക. അതിന് പോക പോകേണ്ട ഒരു കുഴലും സൈഡിലെ കൂടി ഉണ്ടാവും, ഒരു വാല് പോലെ അതിലെ കൂടിയാണ് ഈ നമ്മുടെ കത്തിക്കേണ്ട. ആദ്യകാലം ചിരട്ടയാണ് ഉപയോഗിക്കുക, പിന്നീട് വിറകായി, പിന്നീട് ഇപ്പം ആ അടുപ്പിൽ നിന്ന് മാറ്റം വന്ന് ഇപ്പോൾ ഈ ചിപ്പിളിപ്പൊടി പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് മാറി. ഓരോ മാറ്റങ്ങളും ഇപ്പം ചിരട്ടക്ക് വില കൂടിയതുകൊണ്ടാണ് വിറകിലേക്ക് വന്നത്, വിറകിൽ നിന്ന് വില കൂടിയതുകൊണ്ട് ഇപ്പം ചിപ്പിളിപ്പൊടി, ഇനിയിപ്പം ആ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ഈ അടുപ്പിന് തന്നെ വ്യത്യസ്തമായ രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആൾക്കാർ പുതിയ പുതിയ കണ്ടെത്തൽ അടുപ്പിലുണ്ട്. അത് ഈ പ്രകാശൻ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ അടുപ്പ് കെട്ടുന്നത്. രമേശൻ, അതുപോലെ മുരളീധരൻ, ഇവരെല്ലാം പണ്ടൊക്കെയുള്ള അടുപ്പ് വിരുദ്ധന്മാരാണ്. പിന്നെ അവിടെ അവിടുന്ന് ചട്ടി തോട്ടയായി കഴിഞ്ഞാൽ അതേ അളവിൽ പിന്നെയും മാർക്കറ്റിൽ പോയിട്ട് ചട്ടി, അത് ചിലപ്പോൾ കിട്ടാനൊന്നുണ്ടാവില്ല, അതിൽ വലുതായി വലുത് കിട്ടും, ചിലപ്പോൾ ചെറുതാവും. ചെറുത് കിട്ടിയിട്ട് കാര്യമില്ല, അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അടുപ്പ്, അടുപ്പ് കെട്ടിയ ആ കണക്കായി ചട്ടിയാണ് ഇരിക്കണം. അങ്ങനെ അതിൽ എണ്ണ ഒഴിച്ച് അത് ആ ഒരു തീ ആ അടുപ്പിൻ്റെ ഉള്ളിൽ മാത്രം കളിക്കുന്നതാണ് തീ, അല്ലാണ്ട് പുറത്തേക്കില്ല. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കത്തിക്കുമ്പോൾ പുറത്തേക്കെല്ലാം തീ വരുമല്ലോ, ആ തീ അങ്ങനത്തെ ഒരു അനുഭവമില്ല. ഇത് ഇതിൻ്റെ പുക പറഞ്ഞ ഒരു പുകക്കൊല്ലിലെ കൂടെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയുള്ള സംവിധാനമാണ് ഈ നുറുക്കുമണി മേഖലയിൽ ഈ അടുപ്പ്. അങ്ങനെ ഒരു അടുപ്പ് അവിടെ സ്ഥാപിച്ച് അവിടെ ഇവിടുന്ന് തന്നെ രണ്ട് മൂന്ന് ആൾക്കാരെ കൊണ്ടുപോയി അവിടെ പണിയെടുപ്പിച്ചു. അവിടെയുള്ള ഒരു സ്ത്രീ, കുറച്ച് ചുറ്റുവട്ടത്തിലെ സ്ത്രീകളാണ്, അവരെ ഇതും പഠിപ്പിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ കാഞ്ഞങ്ങാട് പ്രദേശത്തിലെ രണ്ട് മൂന്ന് സ്ത്രീകളുണ്ട്, അവരും ഇതിൽ ആകാംക്ഷയോടെ, ഈ നമ്മൾ ആദ്യം പണിയെടുക്കുമ്പോൾ അവർ വന്ന് നോക്കും, ഓ ഇത് ഭയങ്കര വിഷമാണല്ലോ. പക്ഷേ പുള്ളിക്കാരത്തികൾ രണ്ട് ദിവസം ഇരുന്നപ്പോൾ എനക്കാവില്ല പറഞ്ഞ് പകുതിക്ക് നെണിച്ച് പോയതാണ്. അത്രയ്ക്കും വേദനയാണ്, കൈവേദനയാണ്. അത് ഒരു പിന്നെ സ്ഥിരം തൊഴിലാക്കി നമ്മൾ എടുത്താൽ മാത്രമേ നമ്മളെ കൈക്ക് ഇപ്പം ഇത് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ കൈ തയമ്പ് വരും. ആ തയമ്പ് കഴിഞ്ഞ് അതിന് ശീലം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന കുറയും. ആദ്യമൊക്കെ ഇതിന് കഷ്ടപ്പാടുണ്ട്, പഠിച്ചെടുക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, വളച്ച് ഒരു നുറുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മിഷൻ മേഖലയിലേക്ക് പോയി. മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളിവിടെ മിഷൻ തയ്യാറാക്കുന്ന ചന്ദ്രനാണ്, ചന്ദ്രാട്ടൻ്റെ തെരുവിൽ ചന്ദ്രാട്ടാണ് അന്ന് ഈ നമ്മൾ കോല് പോലെയുള്ള നുറുക്കുണ്ടാക്കണമെങ്കിൽ അന്ന് മിഷൻ വേണം. അതായത് നമ്മൾ കൈകൊണ്ട് പീയലുണ്ട്, അച്ഛനുകൊണ്ട് പീയുണ്ട്, അതിനെക്കാട്ടിയും എളുപ്പത്ത് സാധനം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ മിഷനാണ്. അത് നമ്മുടെ ബസ്സിൻ്റെ സ്റ്റീറിങ് പോലെയുള്ള ഒരു സംഭവത്തിലേക്ക്, അങ്ങനെ ഒരു സംവിധാനം അവ കണ്ടെത്തി ഈ മേഖലയിൽ. അങ്ങനെ അതിലാണ് ഈ ഓലപ്പൂന്തി, പീസ് മുറുക്ക്, അരിപ്പൂന്തി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, മിച്ചറിൻ്റെ സേവ, ഇതൊക്കെ അതിൽ ഉൽപ്പാദിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കൈകൊണ്ട് ഇതാക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പക്ഷേ മിഷനിൽ ഉപയോഗിക്കുന്ന സാധനം ടേസ്റ്റ് കുറവാണ്. നമ്മൾ മുമ്പ് കൈകൊണ്ട് കുത്തി കുഴച്ച് അതൊരു പാകപ്പെടുത്തി അത് അച്ചിലിട്ട് കൈകൊണ്ട് വളർക്കുന്ന ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നുറുക്കിന്. പണ്ടൊക്കെ നുറുക്കിന് ഒരു തരം നല്ല, ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ നടന്നാൽ ആടെ നുറുക്കിൻ്റെ വീടുണ്ടല്ലേ, ആ അത്രയും സ്മെല്ലും അങ്ങോട്ടേക്ക് പോകും. ഈ പ്രദേശത്ത് ഒരു വീട്ടിൽ നുറുക്കുപണി എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ചുറ്റുപാടുള്ള ആൾക്കാർക്കെല്ലാം അതിൻ്റെ സ്മെല്ല് കിട്ടും. അങ്ങനെയുണ്ട്, ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഓരോ ചേരുവകളും ചേർന്ന് അതിൻ്റെ മാറ്റങ്ങളും വന്നു. നമ്മളിപ്പോൾ ഒരു കിലോ കേക്ക് വേണമെങ്കിൽ 200 രൂപ വേണം, പക്ഷേ ഇത് 140-160 രൂപ വരെ കിട്ടും. ഇതിന് മാർക്കറ്റിന് വിലയില്ല, അധ്വാനാണെങ്കിൽ കൂടുതലാണ് ഇതിന്, പക്ഷേ മാർക്കറ്റിൽ വില കിട്ടുന്നില്ല. പക്ഷേ ബേക്കറി സാധനത്തിനാണെന്ന് വില അധികമാണ്, ചിപ്സ് ആയാലും കായ ചിപ്സ് ആണെങ്കിലും അതിന് വില അധികമുണ്ട്. നമ്മൾ അധ്വാനത്തിന് വില കൽപ്പിക്കുന്നില്ല മാർക്കറ്റിലെ ഇവർ, അതുകൊണ്ടാണ് ഈ മേഖല അധപ്പതിച്ച് പോകാൻ കാരണം. ഇപ്പോൾ അങ്ങനെ ഈ തൊഴിൽ കുറഞ്ഞപ്പോൾ എനിക്ക് കലാമേഖലയിലേക്ക് പോകേണ്ടി വന്നു. പിന്നെ വർഷകാലത്ത് ഈ കലാമേല സ്റ്റേജുകളുണ്ടാവില്ല, വീണ്ടും ഞാൻ ഇതിലേക്ക് വരും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കീഴിൽ ഞാൻ പണിയെടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോ വർഷം ഈ മഴക്കാലത്ത് ഞാൻ വന്ന് ഈ മറ്റുള്ള പ്രദേശത്തിലെ തൊഴിൽ നുറുക്കു മേഖലയിലെ അവരെടുക്കെ പോയി ഞാൻ പണിയെടുത്ത് അങ്ങനെ ആ ഒരു വർഷം ആ മഴക്കാല വർഷം മുന്നോട്ട് നീക്കും.
അതുകൊണ്ട് എൻ്റെ ജീവിതം ഇപ്പോൾ ഒരു ലെവലായിട്ട് പോകുന്നുണ്ട്. വലിയ സമ്പാദ്യമില്ലെങ്കിലും ജീവിച്ചു പോവാം.